COVID-19 മഹാമാരിക്കെതിരെയുള്ള നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ചെറുത്തുനിൽപ്പ് ലോകശ്രദ്ധയും അംഗീകാരവും നേടുകയുണ്ടായി. ഈ നേട്ടത്തിന് പിന്നിൽ വളരെ ചിട്ടയോടെ സംഘടിതമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിന്റെ പിന്തുണയുണ്ട് എന്നുള്ളത് അധികം ആരും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, അറിയാത്ത സത്യമാണ്. കേരളത്തിൽ ആകെ 14 ജില്ലകളാണുള്ളത്. ഓരോ ജില്ലയും ഗ്രാമപ്രദേശങ്ങളായും നഗരങ്ങളായും വേർതിരിച്ചിട്ടുണ്ട്. 87 മുനിസിപ്പാലിറ്റികളും 6 കോർപ്പറേഷനുകളും 14 ജില്ലാ പഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും 941 ഗ്രാമപഞ്ചായത്തുകളും കേരളത്തിലുണ്ട്. ഓരോ പഞ്ചായത്തിലും 15 മുതൽ 20 വരെ വാർഡുകളും ഓരോ വാർഡിലും 300 മുതൽ 400 വരെ കുടുംബാംഗങ്ങളുമാണുള്ളത്. അതായത് ഓരോ വാർഡിലും ഏകദേശം 1500 ആളുകൾ. നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങളുടെ അടിസ്ഥാനം ഈ വാർഡുകളാണ്. ഓരോ വാർഡിലും ഒരു വാർഡ് മെമ്പർ, ആശാ വർക്കർ, അംഗൻവാടി വർക്കർ, കുടുംബശ്രീ ADS അംഗം എന്നിവരും പ്രാദേശിക സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മകളുടെ പ്രതിനിധികളുമടങ്ങിയ ഒരു വാർഡ്തല സംഘം പ്രവർത്തിക്കുന്നു. ഗവൺമെന്റിന്റെ പലതരത്തിലുള്ള പദ്ധതികൾക്ക് വേണ്ടി ഫീൽഡ് തലത്തിൽ പ്രവർത്തിക്കുന്നത് ഇവരാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ വാർഡ് തലത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മൊത്തം ഭരണ സംവിധാനത്തിന്റെയും ആണിക്കല്ല്. മഹാമാരിയോ പ്രളയമോ പോലെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ മുന്നറിയിപ്പ് ലഭിക്കുന്നതും അതിനെ അതിജീവിക്കാൻ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്നതും ഇവരായിരിക്കും. നിലവിലെ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഈ സംഘം റാപ്പിഡ് റെസ്പോൺസ് ടീം എന്നറിയപ്പെടുന്നു. റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ ഓരോ അംഗത്തിനും വ്യത്യസ്തങ്ങളായ ജോലികളും ഉത്തരവാദിത്തങ്ങളുമാണുള്ളത്. വാർഡ് മെമ്പർ അതാത് പ്രദേശങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയാണ്. ആശാ വർക്കർമാർ ആരോഗ്യവകുപ്പിന്റെ മേൽനോട്ടത്തിൽ പരിശീലനം നേടിയവരാണ്. അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിന് നിയമിക്കപ്പെട്ടവരാണ് അംഗൻവാടി വർക്കർമാർ. സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്നവരാണ് കുടുംബശ്രീ ADS അംഗങ്ങൾ. മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വാർഡ് തലത്തിൽ ഈ സംവിധാനങ്ങളെല്ലാം എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. വിദേശ രാജ്യത്തു നിന്നോ അന്യസംസ്ഥാനത്തു നിന്നോ ഒരാൾ കേരളത്തിലേക്ക് യാത്ര ചെയ്തു വന്നാലുള്ള ആദ്യ നടപടി അയാൾ ഏത് വാർഡിലെ അംഗമാണ് എന്ന് കണ്ടുപിടിക്കുക എന്നതാണ്. വാർഡ് കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ വാർഡിൽ പ്രാദേശിക റാപ്പിഡ് റെസ്പോൺസ് ടീം പ്രവർത്തനം തുടങ്ങുന്നു. ആദ്യം തന്നെ ഈ വ്യക്തിക്ക് ഹോം ക്വാറന്റീനിൽ കഴിയാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അതിനുപറ്റിയ അന്തരീക്ഷവും ഉണ്ടോ എന്നത് പരിശോധിക്കുന്നു. ഈ വ്യക്തിയുടെ വീട്ടിൽ പ്രായമായ അംഗങ്ങളുണ്ടോ, 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളുണ്ടോ, മറ്റാരോഗ്യ പ്രശ്നങ്ങളുള്ള കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ കണ്ടെത്തുന്നു. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ഈ വ്യക്തിയെ ഹോം ക്വാറന്റീനിൽ പോകാൻ അനുവദിക്കുകയും അയാളെ ദിവസേന നിരീക്ഷിക്കുകയും ചെയ്യുന്നു. മറിച്ച് ഈ വ്യക്തിക്ക് ടോയ്ലറ്റ് സൗകര്യമുള്ള മുറിയില്ല, അല്ലെങ്കിൽ പ്രായമായ മാതാപിതാക്കൾ വീട്ടിലുണ്ട് എന്ന അവസ്ഥയാണെങ്കിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം മറ്റൊരു സ്ഥലത്ത് ആ വ്യക്തിക്ക് ക്വാറന്റീൻ സൗകര്യം ഒരുക്കിക്കൊടുക്കുന്നു. ഇതിനായി പ്രദേശവാസികളുടെ സഹകരണത്തോടെ അതാത് വാർഡുകളിലുള്ള ഒഴിഞ്ഞതോ ആൾതാമസമില്ലാത്തതോ ആയ വീടുകളോ കെട്ടിടങ്ങളോ ഒരുക്കിയെടുക്കുന്നു. ക്വാറന്റീനിൽ കഴിയുന്ന വ്യക്തിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആശാ വർക്കർ ഇടപെട്ട് അവർക്കാവശ്യമായ ചികിത്സാ സഹായങ്ങൾ ലഭ്യമാക്കും. ഭക്ഷണം, മറ്റടിസ്ഥാന ആവശ്യങ്ങൾ എന്നിവയുടെ കുറവ് നേരിടുന്ന സമയത്ത് കുടുംബശ്രീ വർക്കറുടെ മേൽനോട്ടത്തിൽ സമൂഹ അടുക്കളകളുമായി ബന്ധപ്പെട്ട് സഹായം എത്തിച്ചു കൊടുക്കുന്നു. ക്വാറന്റീനിൽ കഴിയുന്നത് അമ്മയോ കുട്ടിയോ ആണെങ്കിൽ അംഗൻവാടി വർക്കർ ഇടപെട്ട് വേണ്ട ശ്രദ്ധയും സൗകര്യവും ലഭിക്കുന്നുണ്ട് എന്നുറപ്പുവരുത്തും. ക്വാറന്റീനിൽ കഴിയേണ്ടയാൾ സഹകരിക്കാത്ത സാഹചര്യമുണ്ടായാൽ വാർഡ് മെമ്പർക്ക് ഇക്കാര്യം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പോലീസ് സഹായത്തോടെ ക്വാറന്റീൻ നിർബന്ധിതമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ഒരു പ്രതിസന്ധിഘട്ടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈയൊരു ഭരണ സംവിധാനമാണ് നമ്മുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമുള്ള അടിസ്ഥാന ഘടകമായി പ്രവർത്തിക്കുന്നത്. ഈ സാമൂഹിക സംവിധാനത്തെ നാം എത്രമാത്രം ശക്തമാക്കുന്നുവോ, ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ദുരന്തങ്ങൾക്കെതിരെ നമ്മുടെ പ്രതിരോധം അത്രമേൽ ശക്തമാകും. കൂടാതെ സമാധാനപരമായ സമയങ്ങളിൽ സംസ്ഥാന പുരോഗതിക്കായുള്ള നമ്മുടെ ശ്രമങ്ങൾ വേഗത്തിൽ ഫലം കാണുകയും ചെയ്യും. കേരളത്തിലെ പൊതുജന ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ആ അറിവ് മറ്റുള്ളവരിൽ എത്തിക്കാനും നിങ്ങളുടേതായ സംഭാവനകളിലൂടെ അതിനെ ശക്തിപ്പെടുത്താനും ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കട്ടെ എന്നാശംസിക്കുന്നു. കമ്മ്യൂണിറ്റി റെസ്പോൺസ് നെറ്റ്വർക്ക് കോഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം.